ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സൽമാസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് റെസിപ്പി ആയിട്ടാണ് കേക്കും അതിൻ്റെ ഡെക്കറേഷനും കൂടി ഉണ്ട് ഡെക്കറേഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ പിന്നീട് ഒരു ഡെക്കറേഷൻ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരണ്ട് ഇപ്പോൾ കേക്കിൻ്റെ റെസിപ്പി കാണാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കണം നന്നായി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ 4 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടിട്ട് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ കേക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 ടീസ്പൂൺ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് വെള്ളയിലേക്ക് ഇട്ട് കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മിൽക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായി ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ആ മിൽക്ക് ചേർത്താൽ നമുക്കത് കുറച്ചൊന്ന് ലൂസായി കിട്ടും അപ്പോൾ അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ പാകത്തിനുള്ള ആ ബാറ്റർ കിട്ടും ഒരുപാട് അങ്ങോട്ട് ചേർക്കരുത് ഞാൻ ഈ രീതിയിലാണ് കേക്ക് തയ്യാറാക്കാറ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്താൽ ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള പഞ്ചസാര ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കും പഞ്ചസാര നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ് മൈദ മിക്സ് ചെയ്ത ആ ബാറ്ററില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ഓവർ മിക്സ് ചെയ്യണ്ട ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇതിവിടെ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടോ ഇനി ഞാൻ സ്റ്റൗവിൽ ചുവട് കട്ടിയുള്ള ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു പഴയ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ബ്രീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ബാറ്റർ ബേക്കിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ ബേക്കിംഗ് പാത്രം ഒന്ന് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ ഓയിലൊക്കെ ഒന്ന് തടവി സെറ്റാക്കി വെച്ചിരുന്നു ഇനി അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് സോസ് പാനിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കണം ഒരു 40-45 മിനിറ്റ് ആവും അപ്പോൾ എൻ്റെ ഇത് ഇവിടെ ഒരു 45 മിനിറ്റിന് ശേഷം കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ശേഷം കേക്ക് ഞാൻ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം അങ്ങനെ 3 ലെയർ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മുഴുവനായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇനി ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ട് മാത്രമായിട്ട് പിന്നീട് വരാം ഇപ്പം ഒന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ ഞാൻ എൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അത് ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന ടിപ്പിലാണ് പിന്നെ ഡെക്കറേഷൻ ചെയ്യുന്നത്
അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നുണ്ട്. നല്ല വേറൊരു കേക്ക് ആയിട്ട് ഇൻഷാല്ലാ. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലവറൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി ഒരു അടിപൊളി കേക്കുമായിട്ട് ഞാൻ നെക്സ്റ്റ് ടൈമിൽ വരുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.